നമസ്കാരം. ബലാൽ സംഘത്തിനെ കേസെടുത്തതോടെ ബ്ലോഗറും സോഷ്യൽ മീഡിയ താരവുമായ ശ്രീകാന്ത് വെട്ടിയാർ ഒളിവിൽ. ശ്രീകാന്തിനായി കൊച്ചി സെൻട്രൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊല്ലം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് ബലാൽ സംഘത്തിനെ കേസെടുത്തത്. ഇതിനു പിന്നാലെയാണ് ശ്രീകാന്ത് ഒളിവിൽ പോയത്. വിവാഹ വാഗ്ദാനം നൽകി ശ്രീകാന്ത് തന്നെ ബലാൽ സംഘം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. 2021 ഫെബ്രുവരിയിൽ പിറന്നാൾ ആഘോഷത്തിനായി വിളിച്ചു വരുത്തിയ ശേഷം ആലുവയിലെ ഫ്ളാറ്റിൽ വെച്ചും പിന്നീട് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ചും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഫേസ്ബുക്കിലൂടെ പീഡന വിവരം നേരത്തെ പുറത്തുവിട്ടെങ്കിലും കഴിഞ്ഞ ദിവസമാണ് യുവതി രേഖാമൂലം പോലീസിൽ പരാതി നൽകിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ യുവതി കൊച്ചിയിൽ താമസിക്കവെയാണ് ശ്രീകാന്തുമായി പരിചയപ്പെടുന്നത്. പിന്നീട് ഈ പരിചയം സൗഹൃദമായി മാറുകയായിരുന്നു. പീഡന പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രീകാന്ത് വെട്ടിയാർ സുഹൃത്തുക്കൾ വഴി പലവട്ടം ശ്രമം നടത്തിയെന്നും യുവതി പറയുന്നു. വിമൺ എഗൈൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ യുവതി നേരത്തെ തന്നെ ശ്രീകാന്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രവാസിയായിരുന്ന ശ്രീകാന്ത് വെട്ടിയാർ നാട്ടിലെത്തിയ ശേഷം ചെറിയ കോമഡി പരിപാടികളിലൂടെയാണ് തുടങ്ങിയത്. ഏറെ താമസിയാതെ ശ്രീകാന്തിൻ്റെ വീഡിയോകൾക്ക് ആരാധകരേറെയായി. പ്രമുഖ ഇടതുപക്ഷ ട്രോൾ ഗ്രൂപ്പായ ICU അഡ്മിനും പ്രാദേശിക DYFI നേതാവുമായ വെട്ടിയാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഹാസ്യ വീഡിയോകൾ വഴിയാണ് പ്രശസ്തനായത്. പിന്നീട് ഇദ്ദേഹത്തിന് സിനിമയിലും അവസരം ലഭിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സൂപ്പർ ശരണ്യ എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. മറ്റു ചില ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ആദ്യ സിനിമ പുറത്തിറങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ശ്രീകാന്തിനെതിരെ പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തത്. നിലവിൽ ഒളിവിൽ കഴിയുന്ന ശ്രീകാന്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി.